സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സുകാരുടെ മൂന്നാമത്തെ യൂണിറ്റിലെ ഡോക്ടർ കെ നാം മസ്ദൂർ ക പത്രി എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊരു കവിതയാണ് ബർത്തോൾഡ് ബ്രഗ് ആണ് ഈ കവിത എഴുതിയിട്ടുള്ളത് നാം ക്യാ ഹെ ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്രി ഡോക്ടറിൻ്റെ പേരിൽ തൊഴിലാളിയുടെ കത്ത് ഒരു ഡോക്ടർക്ക് തൊഴിലാളിയുടെ കത്ത് ഏ ചിത്രേക്കോ ഇവിടെയുള്ള ചിത്രം നിങ്ങളൊന്ന് നോക്കൂ ദൃശിക്കേലിയെ ഏക ശീർഷകതയും ഈ ദൃശ്യത്തിന് പറ്റിയ ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കണം എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് അസ്പത്താൽ അല്ലേ അസ്പത്താൽ എന്താണ് ഹോസ്പിറ്റലാണ് അല്ലേ നമ്മൾ കാണുന്ന ഈ ആശുപത്രിയുടെ അടുത്തായി വേറെ എന്തൊക്കെയോ കെട്ടിടങ്ങളെയും നമുക്ക് കാണാം ദഖാന പ്രയോഗശാല അതുപോലെ തന്നെ സ്കാനിങ് സെൻറ്റർ എം ആർ ഐ സ്കാനിങ് ചികിത്സാ കേന്ദ്രം ഇങ്ങനെ കുറേ കെട്ടിടങ്ങൾ നമ്മൾ കാണുന്നു അപ്പോൾ ഈ ദൃശ്യത്തിന് ചേരുന്ന ഒരു ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞത് ചികിത്സാലയോ കാവ്യാഭാർ മനോഭാവ് അല്ലേ കുറച്ച് ആളുകൾ ചികിത്സ എന്ന് പറയുന്നതിനെ ഒരു വ്യാപാരമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഇവിടെ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായി എന്തുണ്ട് ദവാഖാന മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അതുപോലെ തന്നെ ലബോറട്ടറി ഉണ്ട് സ്കാനിങ് സെൻറ്ററുണ്ട് എം ആർ ഐ തുടങ്ങിയവയെല്ലാം ഒരു ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റി അപ്പുറം ഇപ്പുറയൊക്കെ ആയി പണിതിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഇവയെല്ലാം ഒരു വ്യാപാരത്തിൻ്റെ മനോഭാവമാണ് നമുക്ക് കാണുന്നത് ഇവരുമൊക്കെ ആയിട്ടൊരു ബന്ധമുണ്ട് അല്ലേ ആളുകളെ പണത്തിനായി നമ്മളിപ്പോൾ മരുന്ന് വാങ്ങാൻ ചെല്ലുന്നു അവിടെ വെച്ച് അതവരൊരു കണക്ഷനാണ് ഓരോ ഹോസ്പിറ്റലിൻ്റെ അടുത്തായും മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവാം അതുപോലെ തന്നെ സ്കാനിങ് സെൻറ്റർ ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കരാറാണത് അപ്പോൾ പാവപ്പെട്ട ആളുകളെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുന്നു ഒരു ഡോക്ടർക്കുള്ള തൊഴിലാളി വർഗത്തിൻ്റെ ഒരു കത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡോക്ടർ കെ ന മസ്ദൂർ ക പത്രി എന്ന കവിത ബർത്തോൾഡ് ബ്രക് എഴുതിയിട്ടുള്ളത് നമുക്ക് ആദ്യം കവിയെ ഒന്ന് പരിചയപ്പെടാം ബർത്തോൾഡ് ബ്രക്തന്മ ജർമ്മനിക്ക് ആസ്ബർഗ്മേം അഡാരഹിസൗ അഡാന ബേമേം ഹുവാധ ബർത്തോൾഡ് ബ്രഗത്തിൻ്റെ ജനനം ജർമ്മനിയിലെ ആംഗ്സൻബർഗിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു അംഗ്രേസി സാഹിത്യം ഇംഗ്ലീഷ് സാഹിത്യത്തിലും ചൈനീസ് സാഹിത്യത്തിലും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ആപ്നെ നിബന്ധ് നാടകം കവിത ആദ്യ അനേക വിധാവുമേ രചന എനിക്ക് അദ്ദേഹം പ്രബന്ധം നാടകം കവിത തുടങ്ങിയ സാഹിത്യത്തിൻ്റെ വിഭിന്ന ശാഖകളിൽ രചനകൾ നടത്തി ഉണ്ണീസോ ചപ്പൻ അഗസ്റ്റ് ചൗതവകോ അബ്കാ ദേഹാന്ത് ഹ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനാലിന് അദ്ദേഹം അന്തരിച്ചു ഇപ്പോൾ ജർമ്മനിക്കാരനായ ഭർത്തോൾഡ് ഭ്രത്തിൻ്റെ കവിതയാണ് ഡോക്ടർ കെ നാം മസ്ദൂർ കാ നോക്കാം നമുക്ക് പാഠഭാഗക്കു കവിത ഹെ ഈ പാഠം ഒരു കവിതയാണ് കവി കോൻ ഹേ ബർത്തോൾഡ് ബ്രഗ്ത്ത് പാഠഭാഗക്കാ നാം ഹേ ഡോക്ടർ ഡോക്ടർക്കെ നാം മസ്ദൂർ കാ പത്ര ഡോക്ടറിൻ്റെ പേരിൽ തൊഴിലാളിയുടെ കത്ത് മസ്ദൂർ തൊഴിലാളി പത്ര കത്ത് ഹമേ ഹേ അപ്പനി ബീമാരി കാരൻ ഒരു തൊഴിലാളി ഡോക്ടർക്ക് എഴുതുകയാണ് ഹമേ മാലും ഹേ ഞങ്ങൾക്കറിയാം അപ്പനി ബീമാരി കാക്കാരൻ ഞങ്ങളുടെ രോഗം രോഗമെന്താണെന്ന് ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം ഞങ്ങൾക്കറിയാം അത് ഒരു ചെറിയ വാക്കാണ് അത് എല്ലാവർക്കും അറിയാം എന്നാൽ ആരും അത് പറയുന്നില്ല എന്താ കവി പറഞ്ഞത് ഇവിടെ ഒരു മസ്ദൂർ ഡോക്ടർക്ക് എഴുതുകയാണ് ഹമേ മാലൂം ഹേ ഞങ്ങൾക്കറിയാം അപ്പനി ബീമാരി കാരൻ ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം വഹക്ക് ചോട്ടാസാ ശബ്ദ അത് കേവലം ഒരു ചെറിയ വാക്ക് മാത്രമാണ് ജിസ് എസ് എന്നാൽ അതെല്ലാവർക്കും അറിയാം കോയിനഹീം എന്നാൽ അതാരും എന്തു ചെയ്യുന്നില്ല പറയുന്നില്ല എന്നേ ഉള്ളൂ जब बीमार पड़ते हैं तो जाता है सिर्फ ജബ് ബിമാർ പടുത്തേഹിൻ हो ബോ ജ് ബീമാർ പടുത്തേഹോ എപ്പോഴാണോ രോഗിയായി മാറുന്നത് അപ്പോൾ പറയപ്പെടുന്നു സിർഫ് കേവലം തുമി നിങ്ങൾ ഹമേം ബജാസക്തേഹോ ഞങ്ങളെ രക്ഷിക്കുന്നത് നിങ്ങളാണ് ഡോക്ടർ എന്ന് എല്ലാവരും പറയുന്നു അതാണ് ഞങ്ങൾക്കുള്ള അസുഖം എന്താണെന്ന് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം അതൊരു ചെറിയ വാക്ക് മാത്രമാണ് എന്താണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ മസ്ദൂർ രോഗം എന്ന് പറയുന്നത് എന്തിനെയാണ് നമുക്കറിയാം പാവപ്പെട്ട ആളുകളുടെ അവസ്ഥയാണ് ദാരിദ്ര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജപ് ബീമാർപ്പെടുത്തേ ഹെ എപ്പോഴാണോ രോഗിയാവുന്നത് തോപതേ ജാത്താഹേ അപ്പോൾ പറയുന്നു സിർഫ് നിങ്ങളെ കേവലം തുമീം എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ അല്ലേ ഡോക്ടറെ നിങ്ങളാണ് ഹമേം ബജാസക്തേ ഹോ ഞങ്ങളെ രക്ഷിക്കാനുള്ളവർ എന്നിട്ട് പറയുകയാണ് ബഡേ ബഡേ മെഡിക്കൽ കോളേജോ ജനങ്ങളുടെ പൈസ കൊണ്ട് ബനേ നിർമ്മിച്ചിട്ടുള്ള ബഡേ ബഡേ മെഡിക്കൽ കോളേജോ മേം വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ഗൂപ്പ് സാര പൈസ ഖർച്ച് കർക്കി ധാരാളം പണം ചെലവഴിച്ചു കൊണ്ട് ദസ് സാലത്തേക്ക് പത്ത് വർഷം വരെ ഡോക്ടറിക്ക് ശിക്ഷ പായി ഹേ തുമേ ഡോക്ടർ വിദ്യാഭ്യാസം നേടുന്നു നിങ്ങൾ ഡോക്ടറോട് ഈ മസ്ദൂർ പറയുകയാണ് ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ച വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ധാരാളം പണം മുടക്കിയിട്ട് ദ സാലത്തൊക്കെ പത്ത് വർഷത്തോളം ഡോക്ടറിക്ക് ശിക്ഷ പായി ഹേ തും ഡോക്ടർ വിദ്യാഭ്യാസം നേടുന്നു നിങ്ങൾ തോത്തും അപ്പോൾ നിങ്ങൾ ഹമേം ഞങ്ങളെ അവശ്യ അച്ചാക്കർ സകോഗെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ നിങ്ങൾ അവശ്യ തീർച്ചയായും അച്ചാക്കർ സഖോഗെ നിങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കിയേ തീരൂ क्या सचमुच तुम हमें स्वस्थ कर सकते हो यंदा യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ആരോഗ്യം വീണ്ടെടുത്ത് തരാൻ കഴിയുമോ ഇവിടെ മസ്തൂർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് രോഗം വരുമ്പോൾ കേവലം ആരാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടവർ നിങ്ങളാണ് നിങ്ങളെങ്ങനെയാ ഡോക്ടറായി മാറിയത് ജനങ്ങളുടെ പണം കൊണ്ട് പടുത്തുയർത്തിയ മെഡിക്കൽ കോളേജുകളിൽ പത്ത് വർഷത്തോളം ഒരുപാട് പണം മുടക്കി നിങ്ങൾ ഡോക്ടർ ഡോക്ടറാകാൻ പഠിക്കുന്നു നിങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടത് ഞങ്ങളെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിട്ട് ഇദ്ദേഹം എന്നിട്ട് മസ്ദൂർ ചോദിക്കുക അല്ലയോ ഡോക്ടർ എന്താ നിങ്ങൾക്ക് ഞങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നിവിടെ ചോദിക്കുന്നു പിന്നീട് എന്താണ് മസ്ദൂർ പറയുന്നത് നോക്കൂ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴാണോ വരുന്നത് എങ്ങനെ ഗിഞ്ചുകർ ഞങ്ങളുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ബദൻ ശരീരം ഞങ്ങളുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന കീറത്തുണിയുമായി നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരുമ്പോൾ ചെവി കൂർപ്പിച്ചുകൊണ്ട് സുന്ദേഹോത്തും നിങ്ങൾ കേൾക്കാറുണ്ടോ എന്ത് നങ്കേ ജിസ്മോകി ആവാസ് നങ്കേ നഗ്നമായ എന്നാണ് ഇവിടെ എന്താണ് ഹമാരെ നങ്കേ ജിസ്മോകി ആവാസ് ഞങ്ങളുടെ പരമദരിദ്രമായ ഈ ശരീരത്തിൻ്റെ ശബ്ദത്തെ ഗോജത്തെ ഹോ കാരൺ ശരീരക്കെ ബീത്തേ ഈ ദയനീയമായ അവസ്ഥയുടെ കാരണം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ എന്ന് ഇവിടെ മസ്ദൂർ ചോദിക്കുകയാണ് എന്താ പറഞ്ഞേ ഞങ്ങളുടെ ശരീരത്തിൽ അവശേഷിച്ചിരിക്കുന്ന കീറ തുണിയുമായി നിങ്ങളുടെ അരികിലേക്ക് ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ അല്പനേരമെങ്കിലും കാത് കൂർപ്പിക്കാറുണ്ടോ അതല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ദയനീയ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കാറുണ്ടോ എന്ന് എന്താണ് ഞങ്ങളുടെ അസുഖത്തിന് കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്നാണ് ഇവിടെ മസ്ദൂർ ചോദിക്കുന്നത് ചിതടാ കീറത്തുണിയാണ് കാൻ ചെവി ജിസ്മ ശരീരം പറം ഞങ്ങളുടെ ശരീരത്തിലും ഈ കീറത്തുണിയിലും പതിച്ചാൽ തോ വേത് ഒരു പക്ഷേ അവ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തന്നേക്കും ഞങ്ങളുടെ ഈ ശരീരത്തിലും കീറത്തുണിയിലും തുണിയിലും നിങ്ങൾ ഒരുപക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരുപക്ഷേ തുമേ ജാദാ ബദാ സഖിംഗേ ആ അവ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കും കൂടുതൽ പറഞ്ഞു തന്നേക്കും ക്യോം എന്തുകൊണ്ട് ഗിസ്സിട്ട് ജാത്തേഹായേം എന്തുകൊണ്ട് തേഞ്ഞു പോയിരിക്കുന്നു ഹമാരെ ശരീർ ആ ഒരു കപ്പടെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വസ്ത്രവും ശരീരവും ഇപ്രകാരം തേഞ്ഞ് പോയത് എന്ന് നിങ്ങൾ ഒരുപക്ഷേ സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഗിസ് പിട്ട് ഗിസ്പ്പിടിന് ഗിസ് പിടന്നു പറഞ്ഞാൽ തേഞ്ഞ് പൊടിയുക ഹമാരെ ശരീർ ആവർക്കപ്പടെ ഞങ്ങളുടെ വസ്ത്രവും ശരീരവും എന്തുകൊണ്ട് ഈ രീതിയിലായി എന്ന് നിങ്ങൾക്ക് അവ പറഞ്ഞു തരും എന്ന് ം കാരൺ ഹെ ദോനോം കാ എന്നിട്ട് ഈ മസ്ദൂർ പറയുകയാണേക്ക് ഒരേ ഒരു കാരണമാണ് ഇവ രണ്ടിനും ഏത് രണ്ടിനും ഞങ്ങളുടെ ശരീരവും വസ്ത്രവും ഈ അവസ്ഥയിലാവാനുള്ള പ്രധാന കാരണം ഇതാണ് എന്താണ് ചോട്ടാ സബ്ദേ അത് കേവലം ഒരു ചെറിയ ശബ്ദം മാത്രമാണ് ഒരു ചെറിയ വാക്ക് മാത്രമാണ് എന്താണ് ആ വാക്ക് നോക്കാം എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് എന്നാൽ അതാരും പറയുന്നില്ല എല്ലാവർക്കും അറിയാം എന്താണ് ഞങ്ങളുടെ തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥ എന്ന് ഞങ്ങൾ ഈ പരുവത്തിലാകാൻ കാരണം എന്തു എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതാരും എന്തു ചെയ്യുന്നില്ല പറയുന്നില്ല ോ കന്താഹിലെ ഉണ്ടാകുന്നത് തോളിലെ വേദന ടീസ് താഹെ വീണ്ടും വീണ്ടും വരുന്നത് ഈർപ്പവും കാരണമാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ ഡോക്ടർ ഡോക്ടർ ോ നിങ്ങൾ പറയൂ ആയി ഈ ഈർപ്പം എവിടെ നിന്നാണ് വന്നത് എന്നിട്ട് മസ്തൂർ ചോദിക്കുക ഞങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് അസുഖമായി വരുമ്പോൾ നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങളുടെ തോളിൻ്റെ വേദന കൂടാനുള്ള കാരണം നിങ്ങളുടെ ശരീരത്തിലെ നനവും ഈർപ്പവുമാണ് എന്ന് സി നമ്മി എന്ന് പറഞ്ഞ നനവ് സീലൻ ഈർപ്പം ടീസിന വീണ്ടും വീണ്ടും വേദന ഉണ്ടാവുക ആ അപ്പോൾ എന്താ പറഞ്ഞേ നിങ്ങളുടെ തോളിലെ ഈ വേദന വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള കാരണം നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന നനവും ഈർപ്പവുമാണ് എന്ന് എന്നിട്ട് മസ്ദൂർ ചോദിക്ക ഡോക്ടർ അല്ലയോ ഡോക്ടർ തുമീം ബദാവോ നിങ്ങൾ പറയൂ യഹുശീലൻ ഈ ഈർപ്പം കഹാംസെ ആയി എവിടെ നിന്നും വന്നു എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഈർപ്പം ഉണ്ടായത് എന്ന് ഇവിടെയൊക്കെ എന്താ സൂചിപ്പിക്കുന്നത് ദാരിദ്ര്യത്തെയാണ് തൊഴിലാളിയുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ് ഒരു മസ്ദൂറിൻ്റെ ദയനീയമായ ചിത്രമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ബഹുത്ത് എന്താണ് ഒരു തൊഴിലാളിയുടെ പ്രത്യേകത ബഹുത്ത് വളരെ അധികം ജോലി കൂടാതെ ആഹു കം ഭോജൻ വളരെ കുറഞ്ഞ ഭക്ഷണം ഭോജൻ ഭക്ഷണം കാം ജോലി അപ്പം എന്താ സാദാ കാം കൂടുതൽ ജോലി കം ഭോജൻ കുറഞ്ഞ ഭക്ഷണം ദുബല ഖർദിയാ ഹെഹമേം ഞങ്ങളെ ആകെ ക്ഷീണിതരാക്കുന്നു ഇതൊക്കെയാണ് ഒരു മസ്ദൂർ ക്ഷീണിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞത് എന്തൊക്കെയാ അമിതമായ ജോലിയും കുറഞ്ഞ ഭക്ഷണവും ന്യൂസ് കേപ്പറിലിത്തെ ന്യൂസ്കെ മരുന്ന് ചീട്ടാണ് ന്യൂസ്ക മരുന്ന് കുറിപ്പ് മരുന്ന് കുറിപ്പിൽ നിങ്ങൾ എഴുതുന്നു ഹൗർ വസൻ ബടാവോ ഇനിയും താങ്കൾ ഭാരം വർദ്ധിപ്പിക്കണം ഇനിയും തൂക്കം കൂട്ടണം എന്ന് പറയാറില്ലേ ഇതൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങളോട് നിങ്ങൾ പറയുന്നു തൂക്കം വർദ്ധിപ്പിക്കണം താങ്കൾക്ക് തൂക്കം കുറവാണ് ഇനിയും താങ്കൾ തൂക്കം കൂട്ടിയേ തീരൂ എന്ന് ഡോക്ടർ നിങ്ങൾ എഴുതാറില്ലേ അത് ഇപ്രകാരമാണ് ദൽ ദലി ഖാസുസേ ചതുപ്പിലെ പുല്ലിനോട് കഹോ കി വഹ് ഗുഷ്കിരഹേ ചതുപ്പിൽ നിൽക്കുന്ന പുല്ല് ഉണങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് കാരണം നമുക്കറിയാം ചതുപ്പ് നിലം എപ്പോഴും നനവുള്ളതായിരിക്കും അതിലത്തെ പുല്ല് എപ്പോഴെങ്കിലും ഉണങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അതുപോലെയാണ് ഞങ്ങൾ എപ്പോഴും കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല തൂക്കം വർദ്ധിപ്പിക്കാനൊന്നും സാധിക്കില്ല ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നർത്ഥത്തിലാണ് ഇവിടെ മസ്ദൂർ പറയുന്നത് നിങ്ങളുടെ അടുത്ത് കിത്തനാ എത്രത്തോളം സമയമുണ്ട് ഞങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി ക്യാ ഹലും എന്താ ഞങ്ങൾക്കറിയില്ല ർക്കെ കി കീമത്ത് നിങ്ങളുടെ വീട്ടിലെ ഒരു കാലീൻ കാർപ്പറ്റ് കി കീമത്ത് കാർപ്പറ്റിൻ്റെ വില കീമത്ത് വില നിങ്ങളുടെ വീട്ടിൽ വിരിച്ചിട്ടുള്ള പരവധാനിയായ കാർപ്പറ്റിൻ്റെ വില ഞങ്ങൾക്കറിയില്ല പാഞ്ച് ഹസാർ മരീസോംസെ മിലി ഫീസ് പാഞ്ച് ഹസാർ അയ്യായിരം മരീസോംസെ മരീസ് രോഗി അയ്യായിരം രോഗികളിൽ നിന്നും മിലി കിട്ടുന്ന ിൽ നിന്നും വാങ്ങുന്ന ഫീസിൻ്റെ വിലയുണ്ട് തീർച്ചയായും ഇതിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം ഞങ്ങളുടെ വീട്ടിലെ ചുമരിൻമേൽ വ്യാപിച്ചിരിക്കുന്ന നനവിന് പോലും എഹി കഹാനി ദൊഹരാത്തീഹേ ഇതേ കഥ ഉരുവിടാനറിയാം എന്ന് പറഞ്ഞാൽ അല്ലയോ ഡോക്ടർ നിങ്ങളുടെ വീട്ടിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റിന് പോലും പത്തയ്യായിരം രോഗികളിൽ നിന്ന് കിട്ടുന്ന ഫീസിൻ്റെ വിലയുണ്ട് പക്ഷേ ഇതൊന്നും നിങ്ങളുടെ കുറ്റമല്ല എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം ഇതിനൊക്കെ ഇതൊന്നും ഞങ്ങളുടെ കുറ്റമല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നാൽ ഞങ്ങളുടെ വീട്ടിലെ ഭിത്തിയിലെ നനവിന് പോലും ഈ ഒരു കഥ ഉരുവിടാനുണ്ട് എന്ന് ബശക്ക് തീർച്ചയായും ദീവാർ ചുമർ സീലൻ നമ്മൾ പറഞ്ഞു ഈർപ്പമാണ് ദൊഹരാന ഉരുവിടുക ൂം ഹേ ഞങ്ങൾക്കറിയാം അപ്പനി ബീമാരി ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം ഹേ അത് കേവലം ഒരു ചെറിയ വാക്ക് മാത്രമാണ് അത് എല്ലാവർക്കും അറിയാം എന്നാൽ അതാരും പറയുന്നില്ല വഹു ഹേ ഗരീബി അത് എന്താണെന്നാണ് പറയുന്നത് ഗരീബി ദാരിദ്ര്യം അപ്പം ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം എന്താണ് എന്നാണ് അവിടെ പറയുന്നത് ഗരീബി ദാരിദ്ര്യം ഒരു മസ്ദൂറിൻ്റെ ദയനീയമായ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് ഭീമാരി രോഗം ഭീമാർ രോഗിയാണ് ഗരീബി ദാരിദ്ര്യം തൊഴിലാളിയുടെ രോദനമാണ് നമ്മൾ കണ്ടത് ഈ തൊഴിലാളി പറഞ്ഞത് എന്താ ലാസ്റ്റ് ഭാഗത്ത് എന്താ പറഞ്ഞത് ഞങ്ങളെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ നിങ്ങളുടെ വീട്ടിലെ ഓരോ കാർപ്പറ്റിന് പോലും ഒരുപാട് ആളുകളിൽ നിന്ന് കിട്ടുന്ന ഫീസിനോളം വിലയുണ്ട് പക്ഷെ ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എങ്കിലും ഞങ്ങളുടെ വീട്ടിലെ ചുമരിലെ നനവിന് പോലും ഈർപ്പത്തിന് പോലും ഈ ഒരു കഥ ഉരുവിടാനുണ്ട് പിന്നെ പിന്നെന്താ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം അത് കേവലം ഒരു ചെറിയ വാക്കാണ് എന്താണ് ആ വാക്ക് ഗരീബി ദാരിദ്ര്യം ഡോക്ടർ കെ നാം മസ്ദൂർ കാപ്പാത്ര ഒരു ഡോക്ടറിൻ്റെ പേരിൽ തൊഴിലാളിയുടെ കത്ത് എന്ന ബർത്തോൾഡ് ബ്രക്തിൻ്റെ കവിതയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ആക്ടിവിറ്റീസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം സബ് കോധന്യവാദ്